നമ്മുടെ ഈ 15 രൂപയാണല്ലോ ഇപ്പോ ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ ക്വാളിറ്റിയിൽ ഈ ഗ്രാസിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ആരും ഇനി നട്ടുപിടിപ്പിക്കണ്ട. 15 രൂപയ്ക്ക് സാധനം ഇവിടെ കിട്ടും എന്നുള്ളത് വലിയ കാര്യമാണ്. അതൊരു ഫോൺ കോളിൽ സാധനം വീട്ടിൽ എത്തുകയും ചെയ്യും. ഇവിടുന്ന് വാങ്ങിക്കുന്ന പോലെ അത്രയും പെർഫെക്റ്റ് ആണ്. അത്രയും ക്ലിയർ ആക്കി നമ്മൾ വിടാം. ഇതൊരു പുതിയ വെറൈറ്റി നമ്മുടെ പേളി ഗ്രാസിന്റെ തന്നെ പുതിയ വെറൈറ്റി സിംഗപ്പൂർ മിനിയേച്ചർ വേരിയേറ്റഡ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏതോ വിദേശ രാജ്യം പോലെ തോന്നുന്നുണ്ടല്ലേ. ഞാനേ നമ്മുടെ വീടിന് ആവശ്യമായിട്ടുള്ള പേൾഗ്രാസ് വാങ്ങിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വണിയമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നില ഗാർഡൻസിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പേൾഗ്രാസ് വേണം. ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ വീട് മെയിൻ്റെനൻസ് ഒക്കെ കഴിഞ്ഞ് റെഡിയായി വരികയാണ്. അപ്പം അവിടെ നമ്മളൊരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഗ്രാസ് സെറ്റ് ചെയ്യുക. പേൾഗ്രാസ് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കി ഇവിടെ നല്ല ഏക്കർ കണക്ക് സ്ഥലത്ത് പേൾഗ്രാസ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിത് വാങ്ങിക്കുന്നത്. ഇത് നില ഗാർഡൻസ് ആണ്. അപ്പൊ ഇതിന്റെ ഓണർ മുകേഷ് നമുക്ക് പരിചയപ്പെടാം. മുകേഷ്, ഹായ്, എന്തുണ്ട് വിശേഷമൊക്കെ? സുഖം, സുഖമായിട്ട് പോകുന്നു. ഇവിടെ കണ്ടപ്പോ നല്ല ഭംഗി കേട്ടോ, നല്ല രസമുണ്ട്. ഏതോ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ നിൽക്കുന്ന പോലെ ഒരു പ്രതീതിയാണ്. പ്ലെയിൻ ആയിട്ടുള്ള പച്ചപ്പും കൂടി ആകുമ്പോൾ നല്ല ഭംഗിയാണ്. അതെ അതെ അതെ. അപ്പൊ എങ്ങനെയുണ്ട് ഗ്രാസിന്റെ ബിസിനസ് ഒക്കെ? കുഴപ്പമില്ലാണ്ട് പോണോ? കുഴപ്പമില്ല. ഇപ്പൊ എത്ര വർഷമായി നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്? നമ്മളിപ്പോ ഒരു നാല് കൊല്ലത്തിന് മേലെ. വീട്ടിലേക്ക് ആവശ്യത്തിനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ്, എല്ലാ കാലാവസ്ഥയിലും പറ്റുന്നതാണോ? ഇതിന് എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടോ? അതോ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇതിനകത്ത്? ഇതിപ്പോ നമ്മുടെ കാലാവസ്ഥക്ക്, കേരളത്തിലെ കാലാവസ്ഥക്ക് പറ്റിയ ഗ്രാസാണ്. വേറെ മെയിൻ്റെനൻസുകൾ വരുന്നില്ല നമുക്കിതിൽ. ഇത് നമ്മളെ മറ്റേ ഗ്രാസുകൾ, ചെറിയ ഗ്രാസ് ഒക്കെ ഉണ്ടാകുമല്ലോ, മെക്സിക്കൻ, കൊറിയൻ, അതിനൊക്കെ ചെറിയ കംപ്ലൈന്റുകൾ വന്നായിരുന്നു. ഈ ഫംഗസ്, ചതിരിക്കേട്, അങ്ങനത്തെ കംപ്ലൈന്റ്. ഇതിനിപ്പോ അങ്ങനെ കംപ്ലൈന്റുകൾ വരുന്നില്ല. ലോ മെയിൻ്റെനൻസ് നമുക്ക്. വേറെ ജസ്റ്റ് നനച്ചു കൊടുക്കുക കറക്റ്റായിട്ട്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോ ഇത് ചെറിയ പീസ് വാങ്ങിച്ച് നട്ട് കൊടുക്കുന്നതാണോ അതോ വലിയ ഷീറ്റ് വാങ്ങിച്ച് വെക്കുന്നതാണോ ലാഭം? ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഷീറ്റ് അരി വെക്കാൻ ലാഭം. അതായത് ഇപ്പോ നമ്മള് ഭയങ്കര വില കൊടുക്കണ്ടേ? ഇല്ല, വേണ്ട, നമ്മൾ ജസ്റ്റ് 15 രൂപ, സ്ക്വയർ ഫീറ്റിന് 15 രൂപ കൊടുക്കണേ. 15 രൂപയുള്ളൂ. ആ, സ്ക്വയർ ഫീറ്റിന് 15 രൂപ. ഇതിപ്പോ നമ്മള് നട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യാനായിട്ട് റേറ്റ് കൂടുതൽ നിങ്ങൾക്ക് വരുള്ളൂ. നട്ട് കൊടുത്ത എക്സ്പെൻസ്, പിന്നെ അതിന് കളവലിക്കല്, ക്ലിയർ ആക്കല് ഒക്കെ കൂടി വരുമ്പോൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഇപ്പൊ ഷീറ്റ് അരി വിരിക്കാൻ. അതായത് ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ സെറ്റ് ആയിട്ട് മുഴുവനായിട്ടങ്ങ് വിരിച്ചേക്കുക. അതെ അതെ, റെഡി റെഡിയിലായിരിക്കും. റെഡിയിലിപ്പോ ₹15 കിട്ടുകയും ചെയ്യും. അതെ അതെ. അപ്പൊ എത്ര സ്ക്വയർ ഫീറ്റ് മുകളിൽ അങ്ങനെ വല്ല ഉണ്ടോ ഇവിടെ? ഇല്ല, നമ്മളിപ്പോ 500 സ്ക്വയർ ഫീറ്റിന് മേലാണെങ്കിൽ നമുക്ക് ഈ റേറ്റിന് കൊടുക്കാം. അപ്പൊ 500 സ്ക്വയർ ഫീറ്റിന് മേളിലാണെങ്കിൽ നമുക്ക് 15 രൂപ ഇതിൽ കിട്ടും. ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ വഹിക്കും, അഡീഷണൽ വഹിക്കും. അപ്പൊ ഇവിടെ വണ്ടി ഉണ്ടോ? ആ, വണ്ടി സൗകര്യം നമുക്ക്. വണ്ടി ഒന്നും പിടിക്കണ്ട, ഇവിടെ തന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. നമ്മുടെ ലൊക്കേഷൻ അയച്ചു തരാം. നമ്മളെ അവിടേക്ക് എത്ര ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയും. റേറ്റ് കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് മിനിമം നമുക്ക്. ഇപ്പൊ ആലപ്പുഴ ആണെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റ് നമുക്ക് ഇവിടെ നിർത്താം, ഉറപ്പായിട്ടും മുതലാവും. അല്ലെങ്കിൽ നമ്മൾ 500 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ നമ്മൾ ക്ലബ് ചെയ്ത് വിടാം. അതിപ്പോ വേറെ കസ്റ്റമർ ഉണ്ടെങ്കിൽ അപ്പൊ 2 കസ്റ്റമർക്ക് ഷെയർ ചെയ്താൽ മതി, അപ്പൊ ചെറിയ വാടിയേ വരുള്ളൂ. അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അത് കൊള്ളാം. നമുക്ക് ഈ പറഞ്ഞ പോലെ വെച്ച് പിടിപ്പിക്കണ്ട, ഇത് ഗ്രാസ് ഷീറ്റ്. ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഇപ്പൊ അതാണ്. ഇപ്പൊ ഞാൻ നോക്കിട്ട് ഇപ്പൊ അത്ര റേറ്റ് ഇപ്പൊ ആദ്യം വെച്ച് പിടിപ്പിക്കാന്ന് പറഞ്ഞാൽ 100-150 സ്ക്വയർ ഫീറ്റിനുള്ള സമയത്താണ് നമ്മൾ നട്ട് കൊടുത്തത്. അത് എത്ര ഏരിയ നമുക്ക് ആ റേറ്റ് കൊണ്ട് വെച്ച് നോക്കുമ്പോൾ മുതലാവില്ല. അപ്പൊ അതാണ് നട്ട് കൊടുത്തത്. ഇപ്പൊ ഇത്രയും റേറ്റ് കുറഞ്ഞ സമയത്ത് നമുക്ക് ധൈര്യമായിട്ട് ഷീറ്റ് പിടിക്കായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഞാനും ഇത് നട്ട് പിടിപ്പിക്കുന്ന വീഡിയോ ഞാനും ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഒത്തിരി കമന്റൊക്കെ അതിന് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പൊ 15 രൂപയ്ക്ക് കിട്ടുമ്പോൾ നമുക്ക് അതിന്റെ ആവശ്യമില്ല, ഇത് വെച്ച് കൊടുത്താൽ മതി. അതായത് റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് സാധനം കിട്ടും. അപ്പൊ നാളെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഇന്ന് ഇത് വാങ്ങിക്കാം. അപ്പൊ ഇവിടെ വരണ്ട, വിളിച്ച് പറഞ്ഞാൽ മതി. നമുക്ക് ലൊക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് വാടക കാര്യങ്ങൾ പറഞ്ഞുതരും, എത്ര വാടക വരെന്ന് പറഞ്ഞുതരും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് സ്പോട്ടിലേക്ക് എത്തിക്കും. നമുക്ക് ചെറിയൊരു അഡ്വാൻസ് തന്നെ നമ്മൾ ഇറക്കി അൺലോഡ് ചെയ്തിട്ട് നമുക്ക് ബാലൻസ് പൈസ നമുക്ക് കിട്ടിയാൽ മതി. ആണല്ലേ? ഓ, അപ്പൊ അത്രയും കൂടെ ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ ഇവിടെ വരികയും വേണ്ട, ഒരു ഫോൺ കോളിൽ കാര്യം നടക്കാം. അപ്പൊ മുകേഷ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ ഞാൻ നമ്പർ കൊടുത്തേക്കാം, മുകേഷിനെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, നമുക്ക് സാധാരണക്കാർക്ക് ഇതുപോലെ സ്ക്വയർ ഫീറ്റ് വാങ്ങിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്കൊക്കെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാന്നുള്ളൂ. അതായത് ഇപ്പൊ നമ്മള് ലാൻഡ് ക്ലിയർ ആക്കുക. ലാൻഡ് ആദ്യം ലെവലാക്കിയിട്ട് നമ്മൾ അതിൽ കല്ലും കട്ടിയും കളയൊക്കെ കളഞ്ഞിട്ട് നീറ്റ് ആക്കിയിട്ട് ശേഷം നമ്മളിത് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് കുറച്ച് എല്ലുപൊടിയും വേപ്പ് മണൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കുക. അതല്ല, കുറച്ച് ഇട്ട് കൊടുത്തിട്ട് വെതിരി കൊടുത്തിട്ട് ഇത് ഷീറ്റായിട്ട് കൊണ്ടുവയ്ക്കുക. റെഡിമെയ്ഡിൽ കൊണ്ടുപോയിക്കുക, കറക്റ്റ് ആയിട്ട് നനച്ചു കൊടുക്കുക. അത് വെച്ച് കഴിഞ്ഞ് ഇപ്പൊ ഇവിടുന്ന് വാങ്ങിച്ചതെല്ലാം വെച്ചു, നമുക്ക് എല്ലാ മാസവും എന്തെങ്കിലും മെയിന്റനൻസ് ഉണ്ടോ? എല്ലാ മാസമല്ല, നമുക്കൊരു ഒരു ഫസ്റ്റത്തെ ടൈമിൽ ഒരു 3-4 മാസം ആകുമ്പോൾ ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതായത് 2-2.5 മാസമായി ഗ്രാസുകൾ ഇവിടെ തരുന്നത്. അത് കണ്ടൊരു 2-2.5 മാസം കൂടി ആകുമ്പോൾ ഒരു 3 മാസം ആകുമ്പോൾ ഫസ്റ്റ് ടൈം ഒരു കട്ട് കൊടുക്കുക. പിന്നീട് 5-6 മാസം കൂടുമ്പോൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്തെങ്കിലും വളം നമ്മൾ പ്രത്യേകിച്ച് വളത്തിന്റെ ആവശ്യമില്ല. കുറച്ച് വേറ്റം ബോക്സ് കുറച്ച് തൂളി കൊടുക്കുക, എന്നിട്ട് നനച്ചു കൊടുക്കുക. വേനൽക്കാലാണെങ്കിൽ മസ്റ്റായിട്ട് ഒരു നേരങ്ങളിൽ നനയ്ക്കണം. ഇപ്പൊ കുറച്ച് മഴയുള്ള സമയമാണല്ലോ, ഇപ്പൊ കുഴപ്പമില്ല. നല്ല വേനൽക്കാല സമയത്ത് നമുക്ക് മസ്റ്റായിട്ട് നനയ്ക്കാം.
നനയാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം. ഈ കാര്യം ഇത് നന മസ്റ്റാണ്, വേറെ കംപ്ലൈന്റുകളൊന്നും ഇല്ല നമുക്ക്, അങ്ങനത്തെ കംപ്ലൈന്റുകളൊന്നും ഇല്ല. നന ഒന്ന് കറക്റ്റ് ആയിട്ട് ഭയങ്കര കംപ്ലൈന്റ് ആയിരുന്നു. അത് നമ്മളിപ്പോ ഈ സൈഡ് ഒക്കെ നമ്മൾ മെക്സിക്കനെ ചെയ്ത നമ്മളത് ഒക്കെ നിർത്തിയതാണ്. അതായത് പേൾഗ്രാസ് ഇത്രയും മെയിൻ്റെസ് കുറഞ്ഞപ്പോൾ നമ്മൾ കൂടുതൽ പേൾഗ്രാസ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞതുപോലെ ആരും ഇനി നട്ട് പിടിപ്പിക്കണ്ട, ഇവിടെ കിട്ടും വലിയ കാര്യമാണ്. അതൊരു ഫോൺ കോളില് സാധനം വീട്ടിലെത്തുകയും ചെയ്യും, അപ്പൊ അത് വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പൊ മോശം, നമ്മുടെ ഈ 15 രൂപയ്ക്കാണല്ലോ ഇപ്പൊ ഇത് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ക്വാളിറ്റിയിൽ, ഈ ഗ്രാസിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. അതായത് എന്തെങ്കിലും ഇത് ഗ്രാസ് അല്ലെ ക്വാളിറ്റി കുറഞ്ഞതാണെന്നോ അങ്ങനെ എന്തെങ്കിലും കുറേ പേർക്കുള്ള ചിന്തയാണ്. അതായത് നമ്മൾ ഇത്ര റേറ്റ് കുറവ് കൊടുക്കുമ്പോൾ ഇത് ഒറിജിനൽ ആണോ എന്നുള്ള കുറേ പേര് സംശയം വെക്കുന്നത്. അതിന് ഞാൻ ഫോക്കസ് ചെയ്ത് കാണാൻ നമുക്ക് ഇതിന് കറക്റ്റ് കാണിച്ചു തരാം. അതിന്റെ ലീഫ് വേണ്ട, ചെറിയ ലീഫാണ്. അതിന്റെ ഗ്രോത്ത് വരേണ്ട, ഇങ്ങനെ സൈഡിലേക്കാണ് പറ്റി പിടിച്ച് കിടക്കണേ, കണ്ടില്ലേ? ഇത് ഒറിജിനൽ സിംഗപ്പൂർ ഗ്രാസാണ് നമ്മൾ കൊടുക്കണേ. ചെറിയ തന്നെയാണ് ഇത്, സൈഡിലേക്ക് ഗ്രോത്ത് വരേണ്ട, കറക്റ്റ് വേറെ മിക്സിംഗ് ഒന്നും ഇല്ല. അത്രയും പക്കയായ ഗ്രാസ് നമ്മൾ കൊടുക്കണേ. അപ്പം ഗ്രാസ് കൊടുക്കുന്നത് നമ്മൾ കൂടുതൽ പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു റേറ്റ് കൊടുക്കാൻ പറ്റുന്നത്. അതെ അതെ അതെ. അല്ലാതെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല, കോംപ്രമൈസ് വന്നിട്ടില്ല അല്ലേ? ഇല്ല ഇല്ല. ഇപ്പൊ ഈ പുറകിലുള്ള ആ ഒരു സ്പേസ് നമ്മൾ നടുന്നതാണോ? അത് പുതിയ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളതാണ്, അതിപ്പോ 1 വീക്ക് ആയിട്ടുള്ളൂ. നമുക്ക് ഇനി ഒരു 2 വീക്സ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കട്ട് ചെയ്യാറായിട്ടുള്ള ഭാഗങ്ങളായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 1500 സ്ക്വയർ ഫീറ്റോളമാണ് നമുക്ക് വീട്ടിലേക്ക് വേണ്ടത്. അതെ അതെ. അപ്പൊ നമുക്കത് ആ സമയത്തിൽ ലോഡ് ചെയ്ത് തരുമല്ലോ. ആ ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ ആ സമയം പറയുകയാണെങ്കിൽ ഡേറ്റ് നമ്മൾ അവിടെ എത്തിച്ചേരും. ആ എത്തിച്ചേരും. അപ്പൊ മുകേഷിനെ ഒന്ന് കാണണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇവിടെ വന്നത്. അപ്പൊ നിങ്ങൾക്ക് വരണമെന്നില്ല, മുകേഷിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധനം വീട്ടിലെത്തും. ഒരു ഫോൺ കോളിൽ സാധനം വീട്ടിലെത്തും അല്ലേ? അപ്പൊ എന്തായാലും കൊള്ളാം. അപ്പൊ ഈ പേൾ ഗ്രാസിൽ അല്ലെങ്കിൽ ഈ ഒരു ഗ്രാസ് ഫീൽഡിലേക്ക് വന്നിട്ട് എത്ര വർഷമായി? ഇപ്പൊ നമ്മൾ ഗ്രാസിന്റെ ഫീൽഡിലേക്ക് മൊത്തം വന്നിട്ട് 10 കൊല്ലം തന്നെ ആയി. ഇപ്പൊ നമ്മൾ പേൾ ഗ്രാസ് ചെയ്ത് തുടങ്ങിയിട്ട് നമ്മളിപ്പോ ഒരു 4.5 കൊല്ലത്തോളം കുറച്ചാളെയാണല്ലോ തോന്നുന്നു. അത് മാർക്കറ്റിലേക്ക് വന്നിട്ട് ഇപ്പൊ 4 കൊല്ലത്തോളം 5 കൊല്ലത്തോളം ആയിട്ടുള്ളൂ. അപ്പൊ അന്ന് മുതൽ തന്നെ നമ്മൾ ഈ ഫീൽഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും കൊള്ളാം. അപ്പം എല്ലാ വീടുകളിലും ഇപ്പൊ മറ്റേന്ന് പറഞ്ഞാൽ ഈ പേൾ ഗ്രാസ് ഒക്കെ വെക്കുന്നത് ഒരു നല്ല ഹൈഫൈ ടീമിന്റെ വീട്ടിലായിരുന്നു. ഇതിപ്പോ മുകേഷ് ഇതുപോലുള്ള ബിസിനസ് ചെയ്ത് നമ്മുടെ എല്ലാ സാധാരണക്കാരുടെ വീട്ടിലും ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ. അപ്പൊ നമ്മുടെ ഈ ഒരു കളർ ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഉള്ള ഒരു വെരിഗേറ്റഡ് സാധനം ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ഓ, അത് നമ്മുടെ തൊട്ടപ്പുറത്തെ സൈറ്റിലാണ്. ഉണ്ട്, നമുക്ക് അതൊന്ന് കാണാം. മുകേഷ് ഇവിടെ ഇവരെന്തോ ചെയ്യുന്നത്? ഇതൊര് കളപറിക്കലാണ്. നമ്മളിപ്പോ ഇത് ഒരു മാസമായിട്ടുള്ള ഗ്രാസാണ് ഏകദേശം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഗ്യാപ്പ് ഇട കൂടുന്നപ്പാട് നമുക്ക് ഇങ്ങനെ കളകൾ വരില്ലോ, ഇട കൂടുന്നപ്പാട് ഇങ്ങനെ കളകൾ വരും. അപ്പൊ അത് വലിച്ച് ക്ലീൻ ആക്കി കളയുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ചേച്ചിമാര് ഇവിടെ വന്ന്? ഓ, ഡെയിലി ഇന്ന് കുറച്ച് കുറവാണ്. അപ്പൊ നമ്മുടെ ഗ്രാസിനകത്ത് കള കാണത്തില്ല? ഇല്ല, നമ്മളിത് കണ്ടില്ലേ, പക്ക ക്ലിയർ ആയിട്ട് ഇവിടെ നിന്ന് വിടുന്നത് കണ്ടില്ലേ. അത് വേരോടുക്കുന്ന പിഴുത് എടുത്തിട്ടാണ് നമ്മള് അത്രയും ക്ലിയർ ആക്കിയിട്ട് ഇവിടെ നിന്ന് വിടുന്നത്. ഇടയുടെ കൂടി കഴിഞ്ഞാൽ ഫില്ലായി കഴിഞ്ഞാൽ കണ്ടല്ലേ, ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്യാപ്പിൽ നിന്ന് ഇങ്ങനെ കള വരാൻ സാധ്യത കുറവാണ്. അപ്പൊ ഇങ്ങനെ ഗ്യാപ്പുകൾ വരുമ്പോൾ ഈ കളകൾ നമ്മൾ പറിച്ച് നീക്കം ചെയ്യും. അതൊരു 2 മാസം 2.5 മാസത്തോളം നമ്മൾ ഈ പ്രോസസ്സിംഗ് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഇവിടുന്ന് ഷീറ്റായിട്ട് വിടുന്നത്. ഇത് ആ വേരോടുകൂടി പറിച്ച് കളയാണല്ലേ? അതെ അതെ അതെ, ഇത് കളയാണ്. ഓക്കേ, നോക്കിയ ചേച്ചിമാരെ നല്ല സ്റ്റൈലായിട്ട് എല്ലാം അടിപൊളിയായിട്ട് തന്നെ പറിച്ച് കളയുക. അപ്പം ഇവിടുന്ന് വാങ്ങിക്കുന്ന പുല്ല് അത്രയും പെർഫെക്റ്റ് ആണ്, പോലും ഇല്ലാതെ അത്രയും ക്ലിയർ ആക്കി നമ്മൾ വിടാം. ക്ലിയർ ആക്കി വിടാം, എന്തായാലും കൊള്ളാം, അടിപൊളി. ഈ ഒരു ഗ്രാസ് നല്ല അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടല്ലോ, നല്ല വെള്ള ഷെയ്ഡോട് കൂടി നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതൊരു പുതിയ വെറൈറ്റി ആണ്, നമ്മളെ പേൾ ഗ്രാസിന്റെ തന്നെ പുതിയ വെറൈറ്റി. സിംഗപ്പൂർ മിനിയേച്ചർ വേരിയേറ്റഡ്, വൈറ്റ് നല്ല തിക്ക് ആയിട്ട് നിൽക്കുന്നു. തിക്കായിട്ട് കൂടുതൽ വളരുമോ ഇത്? ഇല്ല, അതിന്റെ സെയിം കാറ്റഗറി തന്നെയാ. ഒന്നുകൂടിയും ഷോർട്ട് ആണ്, ഹൈബ്രിഡ് ഹൈബ്രിഡ് ഒന്നുകൂടി ഹൈബ്രിഡ് ആണ്. ഇത് ഈ തണലത്ത് എങ്ങനെയുണ്ട്? തണലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ വളരാൻ ചാൻസ് ഉള്ളതാണ്? കുഴപ്പമില്ല, ഈക്വലി നിൽക്കും. നമുക്ക് തണലത്തും വെയിലത്തും ഏകദേശം വെക്കാൻ പറ്റുന്ന ഗ്രാസ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ നല്ല വെയിലത്ത് നിൽക്കണേ, കുറച്ച് ഷെയ്ഡായാലും കുഴപ്പമില്ല. കുഴപ്പമില്ല. അതായത് പേൾ ഗ്രാസിന്റെ ആ അതിനേക്കാളൊക്കെ എല്ലാം ചെറുതുമാണ്, ചെറുതാണ്, വെറുഗേറ്റഡ് ആണ്, വെള്ള ഷെയ്ഡ് ഭംഗിയുണ്ട്. ഇപ്പൊ ഇവിടെ മുഴുവൻ അത് കട്ട് ചെയ്തുകൊണ്ട് പോവാണ്. അതെ അതെ അതെ. ഇത് ഇതിന്റെ റേറ്റ് എങ്ങനെ വരുന്നുണ്ട്? ഇതിപ്പോ മാർക്കറ്റിൽ ഇപ്പൊ നമുക്ക് നിലവിലെ 80 രൂപ 100 രൂപ സ്ക്വയർ ഫീറ്റിന് വില വരുന്നുണ്ട്, പുതിയ ഐറ്റം ആണ്. നമ്മളിപ്പോ അത്രയും ഡിസ്കൗണ്ട് ഒരു നമ്മളെ പ്രത്യേക ഡിസ്കൗണ്ട് കൊടുക്കാൻ പോണേ. 25 വരെ കൊടുക്കാം. 25 കൊടുക്കാം. ഈ റേറ്റിന് എവിടെ നിന്നും കിട്ടില്ല നമുക്ക്, കേരളത്തിലല്ല എവിടെയും കിട്ടില്ല. അത് വലിയൊരു കാര്യമാണല്ലോ. നമ്മുടെ ആൾക്കാർ, അതായത് നമ്മുടെ മറ്റു കോമ്പറ്റീറ്റേഴ്സ് ജീത്ത് വിളിക്കുമോ? ഓ, നമ്മൾ ഇത്ര ബൾക്ക്, ഞാൻ ഈ ഏരിയ കണ്ടില്ലേ, ഒരു നമ്മളിപ്പോ ഒരു റെഡിയിൽ ഇപ്പൊ 50,000 സ്ക്വയർ ഫീറ്റ് ആയിട്ടുണ്ട് നമുക്ക്. അപ്പൊ നമുക്ക് ധൈര്യം കൊടുക്കാൻ പറ്റും ആയിട്ടുണ്ട് നമ്മുടെ. ഇത് ഇത് നല്ല ഗ്രാസ് ആയിട്ടാണ് തോന്നുന്നത്, കാരണം ഇല വളരെ ചെറുതാണ്, കളറുണ്ട്, നല്ലൊരു ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ 25 രൂപയ്ക്ക് നമുക്ക് കൊടുക്കും. കൊടുക്കാം. അത് കേരളത്തിൽ എവിടെയും കിട്ടാത്ത റേറ്റാണത്, ഈ ഗ്രാസിന്. ഈ സെയിം വേരിയേറ്റഡ് എവിടെയും കിട്ടാത്ത ഗ്രാസ്. അപ്പൊ അതിന് ഇത്ര റിക്വയർമെന്റ് ഒന്നുണ്ടോ? ഇത്ര സ്ക്വയർ ഫീറ്റ് വേണം?
നമുക്കൊരു 500 സ്ക്വയർ ഫീറ്റിന് മേലേക്ക് ഉണ്ടെങ്കിൽ ഈ റേറ്റിന് കൊടുക്കാം, പറ്റും. അത് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ, കാരണം നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിൽ ഈ വെറുകരായിട്ടുള്ള സാധനം കിട്ടത്തില്ല. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനം, അതെ പുതിയ ഐറ്റം, ഇത് പുതിയതാണ്. നമ്മുടെ പെൽഗ്രാസിനേക്കാളൊക്കെ ചെറിയ ഇലയാണ്, നല്ല അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പം അത് ഭയങ്കര ഒരു സംഭവമാണ്. അപ്പൊ ഞാനത് ആൾക്കാരിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ വളരെ സന്തോഷം, നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് നമുക്ക് 25 രൂപയ്ക്കാണ് ഇത് സ്ക്വയർ ഫീറ്റ് വരുന്നത് അല്ലേ. ഇവര് കട്ട് ചെയ്തോണ്ടിരിക്കല്ലേ, ഇതിപ്പോ എത്ര സ്ക്വയർ ഫീറ്റ് ഓർഡർ ആണ് വന്നിരിക്കുന്നത്? ഇതിപ്പോ നമുക്ക് രണ്ട് ടീമിനായിട്ടാണ്, രണ്ട് കസ്റ്റമർക്കായിട്ടാണ്, 4500 സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ്, 4500 സ്ക്വയർ ഫീറ്റ് ഓർഡർ ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കൂടുതൽ ആൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ ഉണ്ടാവും. അപ്പുറത്തേക്ക് ഉണ്ടല്ലോ, ഞാനും വൈഫും കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മള് ഞെട്ടിപ്പോയി കേട്ടോ, നമ്മള് വീട്ടിലേക്ക് ആവശ്യത്തിനാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കും കുറച്ച് ഇതൊരു ചെറിയൊരു ഏരിയയിലേക്ക് നമുക്ക് ഇതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. വെറൈറ്റി ആണ്, നല്ല വെറൈറ്റി ആണ് സംഗതി. ഞാനത് വീഡിയോയിൽ കണ്ടപ്പോ എനിക്ക് അത്രയും ഭംഗി തോന്നിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി തോന്നുന്നത്. സംഗതി കൊള്ളാം, നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടു. അപ്പോൾ വളരെ സന്തോഷം, കാരണം സാധാരണക്കാർക്ക് വരെ നമ്മുടെ വീടുകളിൽ പുല്ല് വിരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി തന്നത് വളരെ നന്ദിയാണ്. അപ്പോൾ തൽക്കാലം നിർത്താം, വീണ്ടും നല്ല വീടുകളിലൂടെ അടുത്ത ദിവസം വരാം. അപ്പം ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളോട് പറയണം, നമ്മുടെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കാം. അപ്പോൾ താങ്ക് യു. ഓക്കെ.